ഇനി വീട്ടിലിരുന്നും തടി കുറയ്ക്കാം. ചിട്ടയായ ഭക്ഷണക്രമത്തിലൂടെയും അല്പം വ്യായാമത്തിലൂടെയും മനസ്സ് വെച്ചാൽ ആർക്കും തടി കുറയ്ക്കാമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഫിറ്റ്ഈറ്റ് കപ്പിൾ. 38 രാജ്യങ്ങളിലായി ഏകദേശം 8000 മെമ്പേഴ്സിനാണ് വാട്സപ്പ് വഴി ഇവർ ട്രെയിനിങ് നൽകി വരുന്നത്. കണ്ണൂർ സ്വദേശികളായ ഷാഹിദും ഹഫ്സ ഷാഹിദുമാണ് ഫിറ്റ്ഈറ്റ് കപ്പിൾ എന്ന ന്യൂജൻ ആശയത്തിന് പിറകിലുള്ളത്. ഇരുവരും ചേർന്ന് 3 മുൻപാണ് ഫിറ്റ്ഈറ്റ് കപ്പിൾ ട്രാൻസ്ഫോർമേഷൻ ജേർണി എന്ന ആശയത്തിന് തുടക്കമിട്ടത്. എഞ്ചിനീയറിംഗ് ബിരുദധാരികളായിരുന്ന ഇരുവരും 8 ഇപ്പോൾ ഫിറ്റ്നസ് മേഖലയിലാണ് പ്രവർത്തിച്ചു വരുന്നത്. സോ നമ്മൾ രണ്ടുപേരും എഞ്ചിനീയേഴ്സ് ആയിരുന്നു. ഏകദേശം 8 ഇപ്പം ഫിറ്റ്നസ് ഫീൽഡിലാണ്, പാഷൻ കം പ്രൊഫഷൻ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസ് സർട്ടിഫൈഡ് ഹെഡ് കോച്ചാണ്. മോർ ദാൻ 3 ആയിട്ട് ഫിറ്റ്ഈറ്റ് കപ്പിൾ ഓൺലൈൻ ട്രാൻസ്ഫോർമേഷൻ ജേർണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ, ഓൾ ഗോയിങ് ഗുഡ് ആൻഡ് വെൽ. ഇപ്പം ഏകദേശം 38 രാജ്യങ്ങളിൽ നമ്മുടെ ട്രെയിനിങ്ങും സർവീസസും കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രണ്ടുപേരുമല്ലേ ഫിറ്റ്ഈറ്റ് കപ്പിൾ ട്രാൻസ്ഫോർമേഷൻ ജേർണി എന്ന് പറയുന്നത്, നമ്മൾ രണ്ടുപേരും മാത്രം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സംരംഭമല്ല. ഏകദേശം 68 ടീം എന്റെ ഒരു ഹാർഡ് വർക്ക് ആണ് നമ്മുടെ ഫിറ്റ്ഈറ്റ് കപ്പിൾ നിന്നുള്ള ഈ ഒരു സംരംഭം. ഏകദേശം 38 രാജ്യങ്ങളിലായി 8000 മുകളിൽ മെമ്പേഴ്സിനാണ് ഫിറ്റ്ഈറ്റ് കപ്പിൾ വാട്സപ്പ് വഴി ട്രെയിനിങ് നൽകി വരുന്നത്. ഇപ്പൊ ഫിറ്റ്നസിലേക്ക് കടക്കുന്ന സമയത്ത് മിക്കവാറും ആൾക്കാർക്കുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ചില ആൾക്കാർ എക്സസൈസ് മാത്രം ചെയ്യും, ചില ആൾക്കാരുടെ ഡയറ്റ് മാത്രം ചെയ്യും. അപ്പം അത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോയി കഴിഞ്ഞാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പം ന്യൂട്രീഷൻ്റെ റോൾ തന്നെയാണ് ഞാൻ ഇവിടെ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം എൻ്റെ അണ്ടറിൽ ഒരുപാട് ഡയറ്റീഷ്യൻസ് ഉണ്ട്. അപ്പം ഓരോരുത്തർക്കും ഓരോ ക്ലയൻറ്റ് അല്ലെങ്കിൽ ഓരോ ആൾക്കാരും ഞങ്ങളെ സമീപിക്കുന്ന ഓരോ വ്യക്തികൾക്കും അവർക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി തയ്യാറാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ റോൾ വരുന്നത്. അമിത ഭാരമുള്ളവരെ കൊളസ്ട്രോൾ, ഡയബറ്റിക്സ്, ഹൃദ്രോഗം എന്നിവ ബാധിച്ചേക്കാം. കൂടാതെ സ്ത്രീകൾക്ക് PCOD, PCOS എന്നീ ആരോഗ്യ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ഉയരത്തിനനുസരിച്ചുള്ള ശരീരഭാരം ക്രമീകരിക്കുക എന്നത് ചില അവസരങ്ങളിൽ അനിവാര്യമാകും. അത്തരക്കാരെ സഹായിക്കുകയാണ് ഫിറ്റ്ഈറ്റ് കപ്പിൾ ചെയ്യുന്നത്. ഫിറ്റ്ഈറ്റിന്റെ ഒരു സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് വീട്ടിലിരുന്ന് തന്നെ ഒരു എക്യുപ്മെന്റ്സും യൂസ് ചെയ്യാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ടബിൾ ടൈം എക്സസൈസ് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഒരു എക്യുപ്മെന്റ്സോ അതുപോലെ തന്നെ പല ആൾക്കാരും പല ബിസി സ്കെഡ്യൂളുള്ള ആൾക്കാരുണ്ടാവും. കാരണം അവർക്ക് ഇപ്പം മെയിൻ പ്രശ്നം സമയമാണ്. അപ്പം ഫിറ്റ്ഈറ്റ് മുന്നോട്ട് വെക്കുന്നതിന് മിനിമം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിച്ച് എക്സസൈസ് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കുക. പ്രോഗ്രാമിന്റെ ഭാഗമാകുന്ന എല്ലാവരെയും ഒരേപോലെയല്ല ട്രെയിൻ ചെയ്യുന്നത്. ഒരു വ്യക്തിയുടെ ജീവിത രീതി, ശാരീരിക അവസ്ഥ ഇവയെല്ലാം കണക്കിലെടുത്ത് ഭാരം കൂട്ടാനും കുറയ്ക്കാനുമുള്ള ഡയറ്റ് പ്ലാൻ, വ്യായാമ മുറകൾ എന്നിവ ഓരോ വ്യക്തിക്കും വാട്സപ്പിലൂടെ തന്നെ നൽകും. അതുപോലെ തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചില ആൾക്കാർ വിട്ടുപോകാറുണ്ട്. അതായത് ഇപ്പോൾ വാമപ്പ് ചെയ്തിട്ടാണ് എക്സസൈസ് ചെയ്യേണ്ടത് എന്ന് വരെ അറിയാതെ എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ജസ്റ്റ് ഏതെങ്കിലും റാൻഡം വീഡിയോസ് യൂട്യൂബിലൊക്കെ കണ്ട് ആ രീതിക്ക് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മളുടെ പ്രോഗ്രാമിലേക്ക് ഇങ്ങനെ ബേസിക് കാര്യങ്ങൾ വരെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ പ്രോഗ്രാമിലേക്ക് ഒരാൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഒരു ബിഗിനർ ലെവലിൽ തൊട്ട് എങ്ങനെ എക്സസൈസ് ചെയ്യാമെന്ന് ഞങ്ങൾ കൃത്യമായിട്ട് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓരോ ആൾക്കാർക്ക് വ്യത്യസ്തമായിരിക്കും. ഇപ്പം എൻ്റെ ആവശ്യമല്ല ആളുടെ ആവശ്യം. ഇപ്പം നമ്മുടെ ഫിറ്റ്ഈറ്റിൽ ഒരാൾ വരുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് ഒരു വർക്ക്ഔട്ടോ ഡയറ്റോ എന്നുള്ള രൂപത്തിലല്ല മുന്നോട്ട് വെക്കുക. ഇപ്പോൾ ഫെർദർ ഫോർമാലിറ്റീസ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ കൺസൾട്ടേഷൻ കാര്യങ്ങൾ കഴിഞ്ഞ് അവരുടെ ഹെൽത്ത് ഹിസ്റ്ററി, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അതിനനുസരിച്ചിട്ടൊരു പ്രോഗ്രാം നമ്മൾ സ്കെഡ്യൂൾ ചെയ്യും. അതായത് വർക്ക്ഔട്ട് ആയിക്കോട്ടെ, ഫുഡ് ആയിക്കോട്ടെ. കാരണം ഈ ഒരു ഫിറ്റ്ഈറ്റ് ജേർണിയിൽ ഞങ്ങൾ ഒരു പ്രൊഡക്ട്സ് സജസ്റ്റ് ചെയ്യാറുമില്ല, ഒരു ഡയറ്റ് പ്രൊമോട്ട് ചെയ്യാറില്ല. കാരണം നിങ്ങൾ വൺസ് ഒരു ഫാറ്റ് ലോസിങ് അല്ലെങ്കിൽ ഒരു ബോഡിയിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലൈഫ് ലോങ് സ്റ്റിക്ക് ചെയ്യാൻ പറ്റണം. അല്ലാതെ നമ്മളൊരു പട്ടിണി കടന്ന് കുറേ ഭക്ഷണം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി 5 കുറയോ 3 കുറഞ്ഞു കഴിഞ്ഞാൽ അത് വൺസ് നമ്മൾ ഭക്ഷണം കഴിച്ചതോടെ ഡെഫിനറ്റ്ലി അത് റീബാക്ക് അല്ലെങ്കിൽ ബൗൺസ് ബാക്ക് ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഡയറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഒരുപാട് ഡയറ്റുകൾ അവൈലബിൾ ആണ്. ഡയറ്റ് ആവട്ടെ, എക്സസൈസ് ആവട്ടെ, എല്ലാം അവൈലബിൾ ആണ്. അപ്പം കീറ്റോ ഡയറ്റ് ചെയ്യുന്നവരുണ്ടാകാം, ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ ഇതൊന്നും നമുക്ക് ലൈഫ് ലോങ് തന്നെ തനിയെ കൊണ്ടുപോകാൻ പറ്റുന്ന ഡയറ്റല്ല. ഒരു ഡയറ്റീഷ്യൻ്റെ ഹെൽപ്പോട് കൂടിയോ അവരുടെ കണ്ടീഷൻസ് അനുസരിച്ച് മാത്രമേ അവർക്ക് ഡയറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് നമ്മളുടെ ഒരു ക്ലയൻ്റ് ആണെങ്കിൽ അവരുടെ ആദ്യം തന്നെ അവർ ഡയറ്റീഷ്യൻ കൺസൾട്ട് ചെയ്യും. കൺസൾട്ട് ചെയ്തതിന് ശേഷം അവർക്ക് എന്താണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഡയറ്റ് ചാർട്ട് പ്രൊവൈഡ് ചെയ്യുക, അവർക്ക് എന്താവശ്യമാണുള്ളത് അതിനനുസരിച്ചുള്ള വർക്ക്ഔട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്.
പിന്നെ ഫിറ്ററേറ്റിൻ്റെ ഒരു സ്പെഷ്യാലിറ്റീസ് എന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഒരു ടീമാണ്. ഇപ്പോൾ ഒരു മെമ്പർ വരുന്ന സമയത്ത് ഒരാളെ ഗൈഡ് ചെയ്യാൻ, കാരണം നമുക്ക് മടിയാണെങ്കിൽ കൂടി നിങ്ങളെ മോണിറ്റർ ചെയ്യാനും നിങ്ങളെ പുഷ് ചെയ്യാനും ഒരാൾ കൂടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ ഓരോ നേരം കഴിക്കുന്ന ഫുഡിന് ഇമേജസ് അയച്ചു കൊടുക്കുക. അത് ഇമേജസ് അയച്ചു കൊടുക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവും നിങ്ങളുടെ ഭക്ഷണം കൂടുതലാണോ കുറവാണോ അല്ലെ, കുറച്ച് നമ്മൾ ആഡ് ചെയ്യാനുണ്ട്. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇറ്റ്സ് എ റെക്കോർഡ് ട്രെയിനിങ്. സോ യു ക്യാൻ ചൂസ് യുവർ ടൈം. ഇപ്പോൾ രാവിലെ ആയിക്കോട്ടെ, ഉച്ചക്ക് ആയിക്കോട്ടെ, വൈകുന്നേരം ആയിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, ഒരു ദിവസം രാവിലെയും ഒരു ദിവസം വൈകുന്നേരം നിങ്ങൾക്ക് നിങ്ങളുടെ സമയം ചൂസ് ചെയ്യാം. അതെ, പ്രത്യേകിച്ച് ഇപ്പോൾ സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ചിലപ്പോൾ ജിമ്മിൽ പോവാൻ സമയം കിട്ടാത്തൊരു പ്രശ്നം വരും. ഒന്നില്ലെങ്കിൽ വീട്ടിലെ വർക്ക് ആവാം, അല്ലെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിൽ ജോലിക്ക് പോയതിന് ശേഷം അവർക്ക് അവരുടെ വീട്ടിലെ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ സമയത്ത് അവർക്ക് വർക്ക്ഔട്ട് ചെയ്യാനോ ജിമ്മിൽ പോകാനോ ആക്സസ് ഉണ്ടാവാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കേസിൽ നമ്മൾ റെക്കോർഡഡ് സെഷൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഏത് സമയത്തും ചൂസ് ചെയ്യാം. ഇപ്പോൾ ഇവർ രാവിലെയാണ് ഫ്രീ എങ്കിൽ അവർക്ക് രാവിലെ വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ രാത്രിയാണ് ഫ്രീ എങ്കിൽ ആ സമയത്ത് വർക്കൗട്ട് ചൂസ് ചെയ്യാം. അപ്പോൾ അവരുടെ കൺവീനിയൻ്റ് ടൈമിനനുസരിച്ച് അവർക്ക് വർക്കൗട്ടിലേക്ക് കടക്കാൻ പറ്റും. പിന്നെ അതുപോലെ കുറേ ആൾക്കാർ, കുറേ നല്ല ഒരു 90% ആൾക്കാരും ശരീരം നന്നാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തന്നെയായിരിക്കും. എല്ലാവർക്കും ഒരു 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 മോട്ടിവേഷൻ അല്ലെങ്കിൽ ബാക്കിൽ നിന്ന് ഒരു പുഷിങ്ങിൻ്റെ കുറവായിരിക്കും. കാരണം ആദ്യം നമ്മൾ ആലോചിക്കുക കുറേ ഭക്ഷണം കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരുപാട് ചപ്പാത്തി തിന്നണം, അല്ലെങ്കിൽ ഒരുപാട് ഓട്സ് കഴിക്കണം, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യണം. പക്ഷേ നമ്മുടെ നോർമലി ഒരു സിസ്റ്റമാറ്റിക് ആയി മൂവ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇത് സ്റ്റിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമുള്ളൂ. കാരണം ഫിറ്ററേറ്റ് ഫോളോ ചെയ്യുന്നത് അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസ് സർട്ടിഫിക്കേഷൻ അണ്ടറിൽ, കാരണം നമ്മൾ രണ്ടുപേരും അത് ഫിനിഷ് ചെയ്ത ആൾക്കാരാണ്. അതിൽ തന്നെ പറയുന്നതാണ് ഞങ്ങൾ കണ്ടെത്തിയതല്ല, 150 minutes ഇൻ എ വീക്ക് അല്ലെങ്കിൽ 21 minutes ഇൻ എ ഡേ. പക്ഷേ അത് 21 minutes എന്ന് പറയാൻ ചെയ്യുന്ന ആൾക്കാർ അതിലേക്ക് പോകണം എന്നല്ല, നോർമലി ഒരു 45 minutes to 1 hour നമുക്ക് ലൈഫിൽ 24 മണിക്കൂറാണ് ഞങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളു. അപ്പോൾ അതിലൊരു മിനിമം സമയം നമ്മൾ മാറ്റിവെക്കുക, ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണല്ലോ. അപ്പൊ അതിൽ മാറ്റിവെക്കുകയാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ശരീരത്തിൽ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുകളിലോ ഫിറ്റ്വീറ്റ് കപ്പിൾ യൂട്യൂബ് ചാനൽ, ഇൻസ്റ്റാഗ്രാം പേജ് എന്നിവ സന്ദർശിക്കുക.